എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ധനുഷ് നായകനാകുന്ന ക്യാപ്റ്റൻ മില്ലർ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ വൈകുന്നേരം കൃത്യം 5 മണിക്ക് റിലീസ് ചെയ്യുമെന്ന് ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ശങ്കർ സംവിധാനം ചെയ്ത് ഉലകനായകൻ കമൽ ഹസൻ നായകനാകുന്ന ചിത്രമാണ് ഇന്ത്യൻ 2. ചിത്രത്തിന് ഇനിയും 20 ദിവസത്തെ ഷൂട്ട് കൂടിയേ ബാക്കിയുള്ളൂ എന്നാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. ചിത്രം അടുത്ത വർഷം, അതായത് 2024 ഏപ്രിൽ മാസത്തോടെ റിലീസ് ചെയ്യാനാണ് ചിത്രത്തിൻ്റെ ടീം തയ്യാറെടുക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന പുഷ്പ 2 ശേഷം അല്ലു അർജുൻ്റെ അടുത്ത ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് ത്രിവിക്രം ശ്രീനിവാസ ആയിരിക്കുമെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഉടനെ തന്നെ ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ് സിനിമയിലെ ഒരു മികച്ച ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഡിമോണ്ടി കോളനി. ചിത്രത്തിൻ്റെ വലിയ വിജയത്തിന് ശേഷം ചിത്രത്തിൻ്റെ 2ാം ഭാഗത്തിൻ്റെ പണിക്കുരയിൽ ആയിരുന്നു ചിത്രത്തിൻ്റെ ടീം. ഇപ്പോൾ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് അവസാനിച്ചതായി ചിത്രത്തിൻ്റെ ടീം കൺഫേം ചെയ്തിട്ടുണ്ട്. രാഘവ ലോറൻസ് നായകനാകുന്ന മറ്റൊരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് ചന്ദ്രമുഖി 2. ചിത്രത്തിൻ്റെ റിലീസ് ഈ വരുന്ന ഗണേശ ചതുർത്ഥിക്ക്, അതായത് ഈ വരുന്ന സെപ്റ്റംബർ 15 റിലീസ് ചെയ്യും. കുഞ്ചാക്കോ ബോബൻ നായകനാകുന്ന ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് പത്മിനി. ചിത്രം ഈ വരുന്ന ജൂലൈ 7 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യും. ദിലീപ് നായകനായി അരുൺ ഗോപി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബാന്ദ്ര. ചിത്രത്തിൻ്റെ റിലീസ് ഈ വരുന്ന ഓണക്കാലത്ത് ഉണ്ടാകുമെന്നായിരുന്നു ചിത്രത്തിൻ്റെ ടീം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. മലയാള സിനിമയിൽ നിന്ന് പുറത്തിങ്ങാൻ പോകുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ് RDX. ചിത്രത്തിൻ്റെ ടീസർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ടീസർ ഇന്ന് 5 മണിക്കാണ് റിലീസ് ചെയ്തത്. അങ്ങനെ ദുൽഖർ സൽമാൻ നായകനായി അഭിലാഷ് ജോഷി സംവിധാനം ചെയ്യുന്ന ചിത്രമായ കിങ് ഓഫ് കൊത്തയുടെ ടീസർ ഇപ്പോൾ 24 മണിക്കൂർ കൊണ്ട് 9 മില്യൺ വ്യൂസ് എന്ന റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.